ദൈവവചനം കൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം തൻ്റെ കരുണയാലും കൃപയാലും നൽകിയ ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. യിർമ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നത് പോലെ വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നാൾതോറും തൻ കൃപയാൽ ദൈവം നമ്മെ നടത്തുന്നതോർത്ത് തിരുനാമത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷത്തിലെ സെപ്റ്റംബർ മാസം മുതൽ ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം നൽകിയപ്പോൾ നാം കടന്നു പോകുന്ന ഈ അനന്തമായ ഈ നീണ്ടു പോകുന്ന ഈ മഹാമാരിയുടെ മധ്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാവരും വിശേഷാൽ ദൈവജനവും കടന്നു പോകുന്നത്. അതിനോടുള്ള ബന്ധത്തിലുള്ള ചിന്തകളാണ് അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ച് നൽകാറുള്ളത്. ഇന്നും അതിനെ തുടർന്നുള്ള ചിന്തകൾ തന്നെയാണ് പങ്കിടണമെന്നുള്ള നിർബന്ധം ഉള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർപ്പിച്ചുണർത്തുവാനായിട്ടിടയായിട്ട് തീർന്നു. ഒക്ടോബർ മാസത്തിൽ സങ്കീർത്തനം 121 നിന്ന് പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഉയരത്തിലേക്ക് നോക്കുവാൻ ഒരു ക്രിസ്തു ഭക്തന് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നവംബർ മാസത്തിൽ യെശയ്യാ പ്രവചനം 50 നിന്നുകൊണ്ട് പ്രതിസന്ധികളിൽ ദൈവത്തിൽ ചാരുവാനായിട്ട് ദൈവ പൈതലിന് സാധിക്കണം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനിടയായിട്ട് തീർന്നു. ഡിസംബർ മാസത്തിൽ പത്രോസ് എഴുതിയ 2 ഒന്നാം അധ്യായത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ ആത്മീകമായി നമ്മുടെ അകത്തെ മനുഷ്യൻ വളരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓർപ്പിച്ച് ഉണർത്തിച്ചത്. ജനുവരി മാസത്തിൽ, അതായത് ഈ വർഷത്തിൽ ആരംഭത്തിൽ, സങ്കീർത്തനം 34 നിന്ന് പ്രതിസന്ധികളിൽ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതിൻ്റെ ആവശ്യകത ഓർപ്പിച്ചു. മാർച്ച് മാസത്തിൽ ഫിലിപ്പി ലേഖനം 4 ഒന്നാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രതിസന്ധികളിൽ കർത്താവിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നത്. ഒടുവിലായിട്ട് ഏപ്രിൽ മാസത്തിൽ ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിച്ചപ്പോൾ ഇയോബിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം ആസ്പദമാക്കി പ്രതിസന്ധികളിൽ ഭക്തിയോടെ ജീവിക്കണം എന്നുള്ള സത്യമാണ് നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തിച്ച് ഓർപ്പിക്കുവാൻ എനിക്ക് ഇടയായിട്ട് തീർന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഒരു സത്യം തന്നെയാണ് ഇന്നും പങ്കിടണമെന്ന് കർത്താവിൽ ഞാൻ ആശിക്കുന്നത്. അതിനാധാരമായിട്ട് യാക്കോബ് എഴുതിയ ലേഖനം 1:1-8 വാക്യങ്ങളാണെങ്കിലും അതിൻ്റെ 5 വാക്യം വിഷയത്തിനെ ബോൽബലകമായി വായിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1:5 വാക്യം നമ്മവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ 1-8 ആ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രതിസന്ധികളിൽ ദൈവീക ജ്ഞാനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർപ്പിച്ചുണർത്തിക്കണമെന്നാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നാനാ പരീക്ഷകളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവീക ജ്ഞാനം പ്രാപിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് ആ ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നമുക്കറിയാം, യാക്കോബ് ഇത് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ്. അവർ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള പരിശോധന വേളകളിൽ സന്തോഷമെന്നെണ്ണി തികവുള്ളവരായി പക്വതയുള്ളവരായിട്ട് അവർ തീരണം എന്നുള്ള ഉത്കടമായ ആഗ്രഹമാണ് യാക്കോബിനുള്ളത്. അതിനുവേണ്ടി യാക്കോബ് പറയുകയാണ്, ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ മാനുഷികമായ ജ്ഞാനത്താൽ അസാധ്യമാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവീക ജ്ഞാനം ആവശ്യമാണ്.
അത് തരുവാൻ, അത് ഔദാര്യമായി തരുവാൻ മനസ്സുള്ളവനാണ് ദൈവം. അവനോട് നിങ്ങൾ യാചിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പ്രതിസന്ധികളിൽ ദൈവീക ജ്ഞാനം ഞാനും നിങ്ങളും പ്രാപിക്കണം എന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നമുക്കറിയാം, നാം പലപ്പോഴും പാടാറുള്ള ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്, ഭക്തകവി വി നാഗൽ രചിച്ചിട്ടുള്ളതാണ്, നമ്മളൊക്കെ പാടി സന്തോഷിക്കാറുള്ളതാണ്. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം, ഭക്തൻ സത്യസമ്പത്തും, വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും എന്നുള്ളതാണ്. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനമാണ്, അതാണ് ഒരു ഭക്തൻ്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ യാക്കോബും പറയുന്നത്. വിവിധമായ പരീക്ഷകൾ, നാനാശോധനകളിലൂടെ, വേദനകളിലൂടെ, ഇരുൾ തിങ്ങുന്ന, കരൾ വിങ്ങുന്ന അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ സാഹചര്യങ്ങളെ ദൈവം കാണുന്ന രീതിയിൽ കാണുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവീക ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ദൈവീക ജ്ഞാനം പ്രതിസന്ധികളിൽ പ്രാപിക്കണം എന്നുള്ള സത്യമാണ് നാം അല്പം സമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാസ്തവമായിട്ട് നാം അത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, തിരുവെഴുത്തുകളിലുടനീളം അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു സത്യമാണ്. പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങൾ തന്നെ ജ്ഞാനത്തെക്കുറിച്ച് ഒട്ടനവധി സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് കൊലോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്. കൊലോസ് ലേഖനം 2 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവനിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ട് ഇരിക്കുന്നത്. കൊരിന്തിരോട് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവത്തിൽ നിന്ന് നമ്മുടെ ജ്ഞാനമായി തീർന്നു എന്നുള്ളതാണ്. ശലമോൻ ഇപ്രകാരമാണ് പറയുന്നത്, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്നുള്ളത്. ഇയ്യോവും അത് തന്നെ പറയുന്നുണ്ട്, കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം എന്നുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് ജ്ഞാനം സ്വീകരിപ്പാൻ യോഗ്യനാണ് അവനെന്നുള്ളതാണ്. മാത്രമല്ല മോശെ തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാനായിട്ട് ഞങ്ങളെ ആളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഇത് ഈ സത്യം തിരുവെഴുത്തിലുടനീളം നാം കാണുന്ന ഒരു സത്യമാണ്. അപ്പോൾ അങ്ങനെ നാം ചിന്തിച്ചാൽ എന്താണ് ജ്ഞാനം എന്നുള്ളത് ഈ വേദഭാഗത്തിൽ നിന്ന് തന്നെ ചില ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നാം 5 ആ വാക്യം ഒന്ന് നിരീക്ഷിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പം അതിൽ നിന്ന് ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, കാരണം ദൈവമാണ് കൊടുക്കുന്നത്, അപ്പോൾ അവന് ലഭിക്കുമെന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഈ പുസ്തകം തന്നെ, ഈ ലേഖനം തന്നെ 3 17 വാക്യത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, അർത്ഥാൽ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഈ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ പറയുന്നത് അപ്പോൾ അവന് ലഭിക്കുമെന്നുള്ളതാണ്, ദൈവത്തിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുന്ന ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു കാര്യം കൂടെ നമുക്ക് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. 3 ഒരു സാധാരണയായ രീതി നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. 1, ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, കാരണം അത് കൊടുക്കുന്നവനായ ദൈവത്തോടാണ് യാചിക്കുക, അപ്പോൾ അവന് ലഭിക്കും. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ലേഖനത്തിൻ്റെ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ 3:17 നാം ഇത് കാണുന്നു, ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. മാത്രമല്ല ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്, അപ്പോൾ അവന് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, മനുഷ്യരിൽ നിന്നല്ല. 3 കാര്യം എന്ന് പറയുന്നത് ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്, നാം യാചിക്കണം എന്നുള്ള പദം ആ സത്യം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ജ്ഞാനം എന്നുള്ളത് പ്രായോഗികമായ തലത്തിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്കിലും ചില ഭക്തർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കോട്ട് അത് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണുവാനും ദൈവത്തിൻ്റെ വചനപ്രകാരം തീരുമാനങ്ങൾ എടുത്ത്
പോകുവാനുള്ള കഴിവ്, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചാത്തല പ്രകാരം അത് തീർത്തും അനുയോജ്യമാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രതിസന്ധികൾ നാം നേരിടുമ്പോൾ ആ പ്രതിസന്ധികളെ കാണുവാനും ദൈവത്തിൻ്റെ വചനപ്രകാരം ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവിനെയാണ് ഇവിടെ പറയുന്ന ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വേറൊരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനും അവനെ സേവിക്കുന്നതിനും ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് ജ്ഞാനം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനും അവനെ സേവിക്കുന്നതിനും ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ സഹായിക്കുന്നതാണ് ജ്ജ്ഞാനം എന്ന് പറയുന്നത്. മറ്റൊരു എഴുത്ത് കർത്തൃദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തിരുവഴുത്തിലെ സത്യങ്ങൾ ദിനംതോറുമുള്ള ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമാണ് പ്രതിസന്ധികളിൽ നാം പ്രാപിക്കേണ്ടത്. അപ്പോൾ എന്താണ് ജ്ഞാനം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദൈവീക കാഴ്ചപ്പാടിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ വീക്ഷിക്കുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുത്ത് പ്രായോഗികമാക്കുവാനും നമ്മെ സഹായിക്കുന്ന ആ കഴിവിനെയാണ് ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് അപ്പോൾ എന്താണ് ജ്ഞാനം എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റു നിലകളിലൊക്കെ ചിന്തിക്കാൻ സാധിക്കും, എന്നാൽ നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശനം തന്ന ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി, ആർക്കാണ് ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് കഴിയുക, ആർക്കാണ് സാധിക്കുക? അവിടെ തന്നെ നാം വായിക്കുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ. നിങ്ങളിൽ ആരാണ് ഈ നിങ്ങളിൽ എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത്? രണ്ടാമത്തെ വാക്യത്തിൽ, എൻ്റെ സഹോദരന്മാരെ. ഒന്നാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ. അപ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവജനമാണ് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ദൈവമക്കൾക്ക് മാത്രമാണ് ഈ ദൈവീക ജ്ഞാനം, അവൻ്റെ സത്യസമ്പത്തായിട്ട് കാണുന്ന ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കുക. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ജ്ഞാനം കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ജ്ഞാനം കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജ്ഞാനം എന്നുള്ളത് നാം നേരത്തെ പറയുവാനായിട്ടിടയായിട്ട് തീർന്നു, ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവനാണ് വാസ്തവത്തിൽ ജീവനെ കണ്ടെത്തുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ കടന്നു വരാത്ത ഒരു വ്യക്തിക്ക് ഈ ജ്ഞാനം പ്രാപിക്കുവാനോ ആസ്വദിക്കുവാനോ സാധിക്കുകയില്ല. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും വാസ്തവമായി ഉയരത്തിൽ നിന്ന് വരുന്ന മാനുഷിക ജ്ഞാനമല്ല, നിത്യമായ ഉയരത്തിൽ നിന്ന് വരുന്ന ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ചെയ്യേണ്ട പ്രഥമവും പ്രധാനപ്പെട്ടതുമായ വസ്തുത എന്ന് പറയുന്നത് ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്, അവനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, നാനാ പരീക്ഷകൾ നേരിടുമ്പോൾ, ഇരുൾ തിങ്ങുന്ന കരൾ വിങ്ങുന്ന വേളകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവീക ജ്ഞാനം പ്രാപിച്ച് അതിനെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ദൈവമക്കൾക്കാണ് ഈ ജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും ഈ വേദഭാഗത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ എന്തുകൊണ്ട് ജ്ഞാനം പ്രാപിക്കണം എന്നുള്ളതും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഈ ജ്ഞാനം നാം പ്രാപിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കുറിപ്പുകളായിട്ട് പറയുന്നു എന്ന് മാത്രം. ഇതിൻ്റെ പ്രാധാന്യതയാണ് ഇത് സൂചിപ്പിക്കുക. എന്തുകൊണ്ട് ഈ ജ്ഞാനം പ്രാപിക്കണം? നാം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിനെ. പിന്നീട് നാം 6-ൽ നാം വായിക്കുന്നുണ്ട്, സോറി 5-ൽ നാം വായിക്കുന്നുണ്ട്, ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കുറവില്ലാത്തവരാകുവാൻ, വേറെ രീതിയിൽ പറഞ്ഞാൽ സഹിഷ്ണുതയുള്ളവരാകുവാൻ, വേറെ രീതിയിൽ പറഞ്ഞാൽ പക്വതയുള്ളവരായിട്ട് തീരുവാൻ. അതുതന്നെയാണ് ഈ ലേഖനത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ തികഞ്ഞവരായിട്ടുള്ള പെരുമാറ്റ രീതി, പക്വതയുള്ള പെരുമാറ്റ രീതിയുടെ ആവശ്യകത ഉണർത്തിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ജ്ഞാനം പ്രാപിക്കണം എന്ന് ചോദിച്ചാൽ,
കുറവില്ലാത്തവരാകുവാൻ, സമ്പൂർണരാകുവാൻ, വേറെ രീതിയിൽ പറഞ്ഞാൽ സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുവാൻ എന്നുള്ളതാണ്. നമുക്കറിയാം അബ്രഹാമിൻ്റെയും മോശയുടെയും ജീവിതം ഈ സത്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവിടെ ആ ദേശത്ത് ക്ഷാമം നേരിട്ടപ്പോൾ ആ സഹിഷ്ണുതയോടുകൂടെ ആ കാര്യങ്ങൾ വീക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ, നാം ഡെഫിനിഷനിൽ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണാതെ ദൈവത്തിൻ്റെ വചന അന്ന് അവന് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുക്കുന്നതിന് പകരം മാനുഷിക ജ്ഞാനത്തിൽ ഡിസിഷൻ എടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന് മിസ്രീമിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. തൽഫലമായി ചില തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, കുറവുകളിലൂടെ അവൻ്റെ ജീവിതത്തിൽ നേരിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശയുടെ ജീവിതത്തിലും അതുതന്നെ നമുക്ക് കാണാൻ സാധിക്കും. മിസ്രീമിനെ കൊന്നതിനോടുള്ള ബന്ധത്തിലൊക്കെ ഈ ജ്ഞാനം, ദൈവിക വീക്ഷണകോണിൽ കാര്യങ്ങളെ കാണുവാൻ സാധിക്കാതെ അന്ന് അവന് ലഭിച്ച ദൈവിക വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ അവൻ മാനുഷികമായ ബലത്തിൽ ആശ്രയിച്ചപ്പോൾ അവിടെ കുറവ് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് അപ്പം എന്തുകൊണ്ട് ഞാനും നിങ്ങളും ജ്ഞാനം പ്രാപിക്കണമെന്ന് ചോദിച്ചാൽ, കുറവില്ലാത്തവരാകുവാൻ, സമ്പൂർണരാകുവാൻ, പക്വതയുള്ളവരാകുവാൻ, അതേ സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുവാൻ. നാം റോമലേഖനം 5:3-4 ഇങ്ങനെ വായിക്കും. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുവാൻ, പക്വതയുള്ള പെരുമാറ്റമുള്ളവരായിട്ട് തീരുവാൻ ഈ ജ്ഞാനം, ഈ ദൈവീക ജ്ഞാനം നാം പ്രാപിക്കണം എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ 4-ാമത്തെ വാക്യം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. 3-ാമത്തെ വാക്യത്തിലും നാം അത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു, സ്ഥിരത ഉളവാക്കുന്നു. അതുപോലെ തന്നെ അതിന് വിപരീതമായ പദപ്രയോഗങ്ങൾ 6, 7, 8 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അസ്ഥിരമായിട്ടുള്ളൊരവസ്ഥയെ നമുക്കവിടെ കാണാനായിട്ട്. അപ്പം അതിൽ നിന്ന് എന്തുകൊണ്ട് ജ്ഞാനം, ഞാനും നിങ്ങളും ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ പ്രാപിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സ്ഥിരതയോടെ ഓട്ടമോടണമെങ്കിൽ, സ്ഥിരതയോടെ നാം ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ആകാന് സാധിക്കാതെ പോയത്, ഗേഹസിക്ക് സാധിക്കാതെ പോയത് ഈ സ്ഥിരതയില്ലായ്മയാണ്. ഈ വലിയ ദൈവീകമായ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അവർ കാംക്ഷിക്കാതെ കേവലം ലൗകികമായതും ഭൗതികമായതിലേക്ക് അവർ ആകർഷിക്കപ്പെട്ട് അവർ വഞ്ചിക്കപ്പെട്ട് പോകുവാനിടയായിട്ട് തീർന്നു. ഈ അപകടം നമുക്കും വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ഥിരത വളരെ ആവശ്യമാണ്. അത് സ്ഥിരതയുള്ളവരാകുവാൻ ഈ ജ്ഞാനം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 3-ാമതായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി, തികവുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ സഫലന്മാരാകുവാൻ, പ്രയോജനമുള്ളവരാകുവാൻ. 1-ാമതായിട്ട് സഹിഷ്ണുതയുള്ളവരാകുവാൻ, 2-ാമത് നമ്മൾ ചിന്തിച്ചത് സ്ഥിരതയുള്ളവരാകുവാൻ, 3-ാമതായിട്ട് സഫലന്മാരാകുവാൻ, അർത്ഥാൽ പ്രയോജനമുള്ളവരായിട്ട് തീരുവാൻ നാം ഈ ജ്ഞാനം, ദൈവജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം എങ്ങനെയാണ് വായിക്കുന്നത്? ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരാകുക എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ശൈശവാവസ്ഥ മാറി പുരുഷത്വം പ്രാപിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞ് പുരുഷത്വം പ്രാപിക്കുന്ന ഒരു ജീവിത ശൈലി. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ശൈശവത്തിലുള്ള ആ സ്വഭാവ സവിശേഷതകൾ വിശ്വാസ ജീവിതത്തിൽ പ്രായമേറെ പിന്നിട്ടിട്ടും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് പ്രയോജനമുള്ളവരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുകയില്ല. മത്സരവും പോരാട്ടവും അതുപോലെ തന്നെയുള്ള പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും കാരണം ക്രിസ്തീയ ജീവിതം വേണ്ടത്ര രീതിയിൽ ആസ്വദിക്കുവാൻ സാധിക്കാതെ അവർ വളരെ നിഷ്ക്രിയരായി നിഷ്പ്രയോജനമുള്ളവരായിട്ട് തീരുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതെ, സഫലന്മാരായി തീരുവാൻ, പ്രയോജനമുള്ളവരായിട്ട് തീരുവാൻ, തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകുവാൻ ഈ ദൈവീക ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം
നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിന് മുൻപ് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് കൃപാവരങ്ങൾ കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോസ്തലൻ ചിലരെ അപ്പോസ്തലന്മാരായി ഉപദേശകന്മാരായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അതിനാണ് ആ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതെ, ഈ കൃപാവരങ്ങളൊക്കെ കൊടുത്തത് എന്തിനാണ്? അത് സഭയുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എന്നുള്ളത് അവിടെ കാണും. എന്ന് വെച്ചാൽ സഭയുടെ പ്രയോജന പൊതുപ്രയോജനത്തിനായിട്ടാണ് അത് കൊടുത്തതെന്നുള്ളത് 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ ദൈവീക ജ്ഞാനം കാംക്ഷിക്കണം, പ്രാപിക്കണം എന്ന് ചോദിച്ചാൽ അതിന് നമ്മെ സഹായിക്കുന്ന സത്യമെന്ന് പറയുന്നത് അതെ, സഫലന്മാരായി തീരുവാൻ, പ്രയോജനമുള്ളവരാകുവാനായിട്ട് ഈ ജ്ഞാനം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കാൻ സാധിക്കും? ഈ വേദഭാഗത്തിലൂടെ തന്നെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജ്ഞാനം ഇത്ര പ്രധാനമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ അത് എങ്ങനെ എനിക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, അതെ, നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും. അഞ്ചാം വാക്യത്തിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ കുറവ് തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കുക. എനിക്ക് യാതൊരു കുറവുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ആ 7 സഭകളിൽ നാം വായിക്കുന്നുണ്ട്, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഞാൻ സമ്പന്നൻ, ധനികൻ എന്നൊക്കെ നാം എന്നുള്ള മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ഈ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ എങ്ങനെ ഇത് പ്രാപിക്കാനായിട്ട് കഴിയും? നമ്മുടെ കുറവ് തിരിച്ചറിയുക. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ഒരിക്കലും ശാസിക്കാത്ത, എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും എന്നുള്ളത്. കുറവ് തിരിച്ചറിയുന്നത് അവർക്കാണ് ഈ ജ്ഞാനം പ്രാപിക്കാൻ സാധിക്കും. പല നിലകളിലുള്ള കുറവുകൾ, പരിമിതികൾ, പോരായ്മകൾ ഉള്ളവരാണ് ജ്ഞാനം നിങ്ങൾ. ഈ പാപജടത്തിൽ നാം വസിക്കുന്ന കാലത്തോളം അങ്ങനെയുള്ള കുറവുകളും പരിമിതികളുമൊക്കെ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അത് സമ്മതിക്കാൻ, ദൈവസന്നിധിയിൽ അത് സമ്മതിക്കാനുള്ളൊരു മനസ്സ് എനിക്കും നിങ്ങൾക്കും അനുദിന ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ജ്ഞാനം ദൈവം അതാത് സന്ദർഭങ്ങളിൽ നൽകും എന്നുള്ളതിനെ യാതൊരു സംശയം. ഇവിടെ തന്നെ നാം നോക്കിയാൽ ഇവിടെ ഇതാ വിശ്വാസത്തിൻ്റെ കുറവുണ്ട്. കാരണം വിശ്വാസത്തോടെ യാചിക്കണമെന്ന് എടുത്തു പറയുകയാണ് 6-ാമത്തെ വാക്യത്തിൽ. മറ്റൊരു കാര്യം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇരുമനസ്സുള്ള മനുഷ്യൻ അസ്ഥിരൻ എന്നാണ്. അപ്പോൾ ഇരുമനസ്സെന്നുള്ള കുറവുണ്ട്, പല നിലകളിലുള്ള കുറവുകളുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ആ കുറവ് ദൈവം മുമ്പാകെ സമ്മതിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കാൻ സാധിക്കും? 1, കുറവ് തിരിച്ചറിയുന്നതിലൂടെ. 2, നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്, വർഷിക്കാത്തവനാണ്, എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനാണ്. അപ്പോൾ കുറവ് തീർക്കുന്നവനെ തിരിച്ചറിയുന്നതിലൂടെ ഈ ജ്ഞാനം പ്രാപിക്കാൻ സാധിക്കും. കുറവ് തിരിച്ചറിയണമെന്ന് മാത്രമല്ല, കുറവ് തീർക്കുന്ന ഒരുവനുണ്ട്. സങ്കീർത്തനം 18:32 ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എൻ്റെ വഴിയുടെ കുറവ് തീർക്കുന്നവനാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ പാറയാണ്, കോട്ടയാണ്, ശൈലമാണ് എന്നൊക്കെ പറഞ്ഞ് മനോഹരമായി എഴുതി താൻ വരുമ്പോൾ ഒടുവിൽ അതിൻ്റെ മധ്യഭാഗത്ത് എത്തുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എൻ്റെ വഴികളുടെ കുറവ് തീർക്കുന്നവനാണ്. ഈ കുറവ് തീർക്കുവാൻ, നമ്മുടെ കുറവ് തീർക്കുന്ന ഒരുവനുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. എന്താണ് ഈ തിരിച്ചറിവ്? ഈ കുറവ് തീർക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്താണ്? ഈ വേദഭാഗം തന്നെ, ഈ 5-ാമത്തെ വാക്യം തന്നെ നാം നിരീക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില സത്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ കുറവ് തീർക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ആ വാക്യം നൽകുന്നത്?
നമുക്കറിയാം അവൻ നൽകുന്നവനാണ് എന്ന തിരിച്ചറിവ്. അവൻ നൽകുന്നവനാണ്, നമ്മുടെ ദൈവം കൊടുക്കുന്നവനാണ്, അമർത്തി കുലുക്കി നിറച്ചു കൊടുക്കുന്നവനാണ് അവൻ. മാത്രമല്ല അവൻ എപ്പോഴും കൊടുക്കുന്നവനാണ്. ഇത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് എപ്പോഴും നൽകുന്നവനാണ് നമ്മുടെ ദൈവം. മാത്രമല്ല അവിടെ തന്നെ പറയുന്നുണ്ട് അവൻ എല്ലാവർക്കും നൽകുന്നവനാണ്. കുറവ് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വരുന്ന ഏവർക്കും മുഖപക്ഷമില്ലാതെ നൽകുന്നവനാണവൻ. മാത്രമല്ല അവൻ ഔദാര്യമായി നൽകുന്നവനാണ്. ഔദാര്യമായി, ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അളവില്ലാത്ത ശേഖരത്തിൽ നിന്നും കുറവില്ലാത്ത കരുതലിൽ നിന്നും. ഔദാര്യമായി നൽകുക എന്നുള്ളതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ്, അളവില്ലാത്ത ശേഖരത്തിൽ നിന്നും കുറവില്ലാത്ത കരുതലിൽ നിന്നും നൽകുന്നവനാണ് അവൻ. ആ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. മാത്രമല്ല അവൻ നൽകുക എന്ന് പറയുമ്പോൾ അത് കൃപയോടെ നൽകുകയാണ്, കാരണം വർഷിക്കാതെ എന്നുള്ളതാണ്. നാം കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ അവന് നമ്മുടെ ആരംഭവും അറിയാം, അവസാനവും അറിയാം, നമ്മൾ ചെയ്ത കുരുത്തക്കേടുകളൊക്കെ അവൻ്റെ മുമ്പാകെയുണ്ട്. എന്നാൽ നാം ജ്ഞാനത്തിനായി കുറവുകൾ സംബന്ധിച്ച് അവൻ്റെ മുമ്പാകെ വരുമ്പോൾ അതെടുത്ത് വർഷിച്ച് ശാസിച്ച് നാ പിടിച്ചോ എന്ന് പറഞ്ഞു തരുന്നവനല്ല അവൻ, ശാസിക്കാതെ കൃപയോടെ നൽകുന്നവനാണ് എന്നുള്ള സത്യം ഈ അഞ്ചാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. മാത്രമല്ല ഇവിടെ എല്ലാവർക്കും എന്നുള്ളതിൽ നിന്നുകൊണ്ട് അവൻ നീതിയോടെ നൽകുന്നവനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കുക? ഒന്ന്, കുറവ് തിരിച്ചറിയണം. നാം കുറവുകളുള്ളവരാണെന്നുള്ളത് അവൻ്റെ മുമ്പാകെ സമ്മതിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ട്, കുറവ് തീർക്കുന്നവനെ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് എന്താണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഒടുവിലായിട്ട്, എവിടെ നിന്നാണ് ഈ ജ്ഞാനം ലഭിക്കുക? എവിടെ നിന്നാണ് ഈ ജ്ഞാനം ലഭിക്കുക? നമുക്കറിയാം അവനാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്നുള്ളത് കൊലോസ്യർ 2:4 ഒന്ന് കൊരിന്ത്യർ 1:31 നമുക്ക് കാണാം. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ ജ്ഞാനം എവിടെ നിന്നാണ് ലഭിക്കുക? അത് ക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുക. മാത്രമല്ല അവൻ്റെ എഴുതപ്പെട്ട വചനം, ജീവൻ്റെ വചനമാണ് ക്രിസ്തു, എന്നാൽ എഴുതപ്പെട്ട വചനമാണ് തിരുവെഴുത്തുകൾ. ഈ തിരുവെഴുത്തുകളിൽ നിന്നും ജീവൻ്റെ വചനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ജ്ഞാനം ലഭിക്കും എന്നുള്ളതാണ്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയുന്നത് ദൈവമാണ്. ഒരേ ഒരു സമ്പൂർണനായ ജ്ഞാനിയേ ഉള്ളൂ, അവനാണ് ദൈവം. അവൻ എഴുതിയ ഒരേ ഒരു പുസ്തകം അതാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതെ, ഈ ബൈബിൾ, ഈ സമ്പൂർണനായ ജ്ഞാനിയായ ദൈവം എഴുതി നൽകിയ ഈ ബൈബിൾ നാം വായിക്കുമ്പോൾ, ഈ ജ്ഞാനം, ഈ ബൈബിളിലെ സത്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുമ്പോൾ ഈ ജ്ഞാനം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ധനികരായിട്ട് തീരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ധനികരായിട്ട് തീരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ടോപ്പ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ, അങ്ങനെ ടോപ്പേഴ്സായിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് അത് പ്രാവർത്തികമാക്കി അങ്ങനെ സമ്പന്നരാകാനായിട്ട് ശ്രമിക്കും. എന്നാൽ നമുക്കറിയാം സർവജ്ഞാനിയായ ദൈവം തൻ്റെ ജ്ഞാനം പകർന്നു നൽകിയ ഈ തിരുവെഴുത്ത്, അത് ജ്ഞാനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥവുമായി നമ്മുടെ ബന്ധം എത്രമാത്രമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ എവിടെ നിന്നാണ് ഈ ജ്ഞാനം പ്രാപിക്കാൻ കഴിയുക? കർത്താവുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നും അവൻ്റെ വചനവുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നും. ഓരോ ദിവസവും നാം എത്രമാത്രം സമയം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചിലവഴിക്കും, ദൈവവുമായിട്ട് എത്രമാത്രം സമയം നാം ചിലവിടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ജ്ഞാനം പ്രാപിക്കുവാനും ആസ്വദിക്കുവാനും സാധ്യം. അതുകൊണ്ടാണ് ഭക്തകവി പാടുവാനായിട്ടിടയായിട്ട് തീർന്നത്, ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം, ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കണം കെഞ്ചിയിടണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. എത്രയോ അർത്ഥസമ്പുഷ്ടമായ വരികളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ശ്രമിച്ച കാര്യമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്, കരൾ തിങ്ങുന്ന ഇരുൾ തിങ്ങുന്ന വേളകളിലൂടെ നാം കടന്നു പോവുകയാണ്. നാനാ പരീക്ഷകൾ പരിശോധനകളൊക്കെ നന്നായി നമുക്കിന്നുണ്ട് ഇന്നുണ്ട്. അതെ, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ദൈവീക ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളത്. എന്താണ് ദൈവീക ജ്ഞാനം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ആർക്കാണ് ഇത് പ്രാപിക്കാൻ കഴിയുക? ദൈവജനത്തിനാണ് ഇത് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം പ്രാപിക്കേണ്ടത്?
അതെ, സഹിഷ്ണുതയുള്ളവരായി തീരുവാൻ, സ്ഥിരതയുള്ളവരായി തീരുവാൻ, സഫലന്മാരായി തീരുവാൻ ഈ ജ്ഞാനം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ ഈ ജ്ഞാനം എനിക്കും നിങ്ങൾക്കും പ്രാപിക്കാനായിട്ട് സാധിക്കും? കുറവ് തിരിച്ചറിയുക, കുറവ് തീർക്കുന്നവനെ തിരിച്ചറിയുക, എങ്കിൽ നമുക്കിത് സാധിക്കും എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്? അവനിലല്ലോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ അതെ പൂർണ്ണമായിട്ടുള്ളത്. അത് ആ കർത്താവിൽ, ആ കർത്താവിൻ്റെ വചനത്തിൽ നമ്മുടെ ബന്ധം സുദൃഢമാകുമ്പോൾ ഈ ജ്ഞാനം അനുഭവിച്ച് ജീവിക്കുവാൻ, ദൈവജ്ഞാനം ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠദാനമാണ് എന്ന് പാടുവാൻ നമുക്കിടയായിട്ട് അങ്ങനെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അക്കരെ നാട്ടിൽ നാം എത്തുമ്പോൾ കർത്താവിൻ സന്തോഷി കർത്താവിൻ നിന്ന് ആ നല്ല വാക്കുകൾ കേട്ട് അവൻ്റെ മുഖം കണ്ട് നിത്യകാലം സന്തോഷിച്ച് തൃപ്തിയോടെ ആ നാട്ടിൽ പാർക്കുന്നതിന് ഈ സത്യങ്ങളുടെ വിചിന്തനം ഇടയായിട്ട് തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, കരുണയുള്ള പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ദാസന് വചനം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിനായിക്കൊണ്ട് സ്തോത്രം കർത്താവേ. നാനാ പരീക്ഷകളാൽ നിൻ്റെ ജനം വലയുമ്പോൾ ധൈര്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കാറ്റിനാൽ ഉലയുന്ന ഓടയെപ്പോലെ ചാഞ്ചാടുവാൻ ആവശ്യമില്ലാതെ അതൊക്കെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ സ്വർഗീയമായ ജ്ഞാനം ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ നാഥ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ. ഞങ്ങൾ ജനിച്ചു, വെറുതെ അങ്ങ് ജീവിച്ചു, ഒരു സമയത്ത് മരിക്കും എന്നുള്ള ലാഘവത്തോടുകൂടെ കാര്യങ്ങളെ കാണുവാനിടയാകാതെ ഞങ്ങൾക്ക് നൽകുന്ന ആയുസ്സിൽ ജ്ഞാനികളായി ദൈവത്തിന് പ്രസാദകരമായി ദൈവജ്ഞാനത്താൽ നിറഞ്ഞ് സംതൃപ്തരായി സഫലന്മാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുറവുകൾ ഞങ്ങൾക്കുണ്ട് കർത്താവേ. ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ട് കർത്താവേ. മറ്റാരോടും പറഞ്ഞാൽ ഉൾക്കൊള്ളുവാൻ പരിമിതികളുള്ള പ്രയാസങ്ങളിൽ കൂടെയാണല്ലോ ഈ നാളുകളിൽ ദൈവജനം കടന്നു പോകുന്നത് കർത്താവേ. അങ്ങനെയുള്ള ദൈവജനത്തിന് എക്കാലത്തും മതിയായ ദിവ്യജ്ഞാനത്താൽ ഹൃദയം നിറഞ്ഞ് കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കി, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, അവൻ്റെ സ്നേഹത്തിൻ്റെ കരുതലുകൾ ആ സ്പർശനങ്ങൾ മനസ്സിലാക്കി ദിവ്യജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കർത്താവേ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും ഒരുമിച്ച് അറിയുന്നതാണല്ലോ യഥാർത്ഥമായ ജ്ഞാനം കർത്താവേ. ഞങ്ങൾ കേവലം തിരുവെഴുത്തുകൾ പഠിക്കുന്നവരായിട്ടല്ല, അതിൽ കൂടെ യഥാർത്ഥമായ സമ്പത്ത് കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം അതേ കർത്താവേ, അതേറ്റവും മെച്ചമായ സമ്പത്ത് എന്നെണ്ണിക്കൊണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം ഏത് പ്രതിസന്ധികളിലും സഫലന്മാരായി തീരുവാൻ തക്കവണ്ണം ഫലമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ധൈര്യമുള്ളവരായിരിക്കാൻ തക്കവണ്ണം പ്രത്യാശയുള്ളവരായിരിക്കാൻ തക്കവണ്ണം സ്ഥിരതയുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ വചനത്താൽ അവിടുന്ന് ഞങ്ങൾ ഉപദേശിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ വചനത്തിന് മുൻപാകെ ഞങ്ങൾ കർത്താവേ ശാന്തമായി ഞങ്ങളെ തന്നെ വിലയിരുത്തുന്നു. ഞങ്ങൾക്ക് ഭൗതികമായ ജ്ഞാനം പല അളവുകളിലൊക്കെ ഉണ്ട് എങ്കിലും അതുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ പ്രയോജനമില്ലല്ലോ കർത്താവേ. ദൈവത്തിൽ നിന്നുള്ള ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് യാചിച്ച് സ്വന്തമാക്കി കർത്താവേ നിൻ്റെ പാതകളിൽ കൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കൃപ നൽകണമേ. ജീവിതത്തിൻ്റെ പരിവരുത്ത മേഖലകളിൽ കൂടെ കർത്താവേ ക്രിസ്തീയേശുവിൽ ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കടന്നു പോകേണ്ടതുണ്ട് കർത്താവേ. അവർക്ക് കഷ്ടമുണ്ട് കർത്താവേ, എന്നാൽ കഷ്ടം സഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനമുണ്ട് എങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് ഭയപ്പെടുവാൻ ആവശ്യമില്ല. തൃപ്തരായി സന്തുഷ്ടരായി എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കാൻ കർത്താവേ ഞങ്ങൾ നിന്റെ വചനത്തിൽ വ്യവസ്ഥ കാണുന്നു കർത്താവേ. അങ്ങനെയുള്ള സത്യങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിക്കൊണ്ട് സ്തോത്രം കർത്താവേ. ഈ വചനം കേൾക്കുന്നവരിൽ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും ഭാരപ്പെട്ടും ആരെങ്കിലും ഇരിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് അവരുടെ ആത്മകണ്ണുകളെ തുറന്ന് ജ്ഞാനം പ്രാപിച്ച് തൃപ്തരായി തീരുവാൻ നിറഞ്ഞ് കവിയുന്ന അനുഭവം ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ സഭയെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിന്മാറ്റക്കാരായ ചിലരൊക്കെ ഉണ്ട് കർത്താവേ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മടങ്ങി വരുവാൻ അവിടുന്ന് സഹായിക്കണം, കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കും ഈ ദൈവിക ജ്ഞാനം ആവശ്യമാണല്ലോ കർത്താവേ. സഭയെ നടത്തുന്നവർക്ക് ദൈവിക ജ്ഞാനം നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ
നിൻ്റെ ജ്ഞാനവും നിൻ്റെ കൃപയും ഞങ്ങൾക്ക് ആവശ്യമായി നൽകി ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരിടത്തു നിന്നും ലഭിക്കുന്നതല്ലോ കർത്താവേ, നിന്നിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന പാതകൾ കർത്താവെ കണ്ടെത്തുവാൻ തക്കവണ്ണം സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെയും മറ്റു പല പ്രയാസങ്ങളിൽ കൂടെയും സമ്മർദ്ദങ്ങളിൽ കൂടെയും കടന്നു പോകുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ശയ്യാവലംബികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ, അവരെ നീ സഹായിക്കണമേ. കർത്താവെ, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരുമിച്ച് സഭയായി കൂടുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഒരുമിച്ച് വന്ന് കർത്താവെ ഹൃദ്യമായ ശരിയായ കൂട്ടായ്മ ബന്ധം അനുഭവിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ, കർത്താവെ അവിടുത്തെ മേശയാചരിപ്പാൻ, വചനം കേട്ട് തൃപ്തരായി കടന്നു പോകുവാൻ, നിൻ്റെ ജനം നിന്നിൽ ആനന്ദിപ്പാൻ കർത്താവെ ഒരവസരം കൂടെ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ കർത്താവെ ഇന്ന് പടർന്നിരിക്കുന്ന ആ മാരകമായ മഹാമാരിയിൽ നിന്ന് ലോകത്തെ വിടുവിക്കണമേ, ഞങ്ങളെ വിടുവിക്കണം കർത്താവെ. ഞങ്ങളിൽ പലരും രോഗികളായി തീരുകയും സൗഖ്യം പ്രാപിക്കുകയും ചിലർ കർത്താവിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുകയാണല്ലോ കർത്താവെ. അങ്ങനെ ദുഃഖമനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്നവരൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഞങ്ങളെ തുടർന്നും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ നന്ദി പറയുന്നു കർത്താവെ. ഈ ശാപം നിറഞ്ഞ ഭൂമുഖത്ത് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാളുകൾ എണ്ണിക്കൊണ്ട് ജ്ഞാനമുള്ളവരായി ജീവിപ്പാൻ, സന്തുഷ്ടരായി ജീവിക്കാൻ, ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങളങ്ങേക്ക് തരുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.